Hi friends, welcome to my YouTube channel Amenos Vlog. Amenos Vlog enna ente oru pudhiya video ilekku ellavarkkum swagatham. Innu njan ningale parichayapettan pogunnathu Shailia Abu Sindra Mallulla Lulu adhe pole thanne Abu Sindra Mall adukkeyane. Appo namukku ella maximum ellavarum skip cheyyada ente oru video kaanuka. Adhe pole maximum support cheyyuka. Endengilum thettukalo endengilum kuttangalo undengil ningale comment aayittu അടിപൊളി എന്താ പറയുക, അടിപൊളി ലൈറ്റിംഗ് സംവിധാനങ്ങളും അതുപോലെ തന്നെ ഒരു പെട്ടെന്ന് ഞമ്മൊരു ആർക്കും ഒന്ന് ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്രാഫിക്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അടിപൊളി സൗകര്യങ്ങളോടുകൂടി ഈ ഇതിപ്പോ ഞാനിങ്ങനെ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ, ഇങ്ങനെ റോഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യുന്നതിന് കാരണം എന്താ വെച്ചാൽ, ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്ത ഒരേ ഒരു സംഗതിയാണ് നമുക്ക്. പിന്നെ ഇവിടെ ഖത്തറിൽ ശൈലിയിലെ ലുലു എവിടെയാണ്, ഒരുപാട് പേര് പിന്നെ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, ഒരുപാട് പേര് വിചാരിച്ച സംഗതി ഭൂസിദ്രമാള് എന്നുള്ള ആ രീതിയിലാണ്. അപ്പം തൊട്ടടുത്ത് തന്നെ ഇതിനോട് തൊട്ട് ചേർന്നുകൊണ്ട് ലുലു ഈ ഭൂസിദ്രമാളിൽ ചേർന്നുകൊണ്ട് തന്നെയാണ് ലുലു സ്ഥിതി ചെയ്യുന്നത്. ലുലുവിന്റെ ഏകദേശം അടുത്തായിക്കൊണ്ട് തന്നെ അടിപൊളി നമുക്ക് നമസ്കരിക്കാനുള്ള നല്ല അടിപൊളി പള്ളി, അടിപൊളി പള്ളി ഇവിടെ പിന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻട്രൻസിലേക്ക് ഇതാ ഇങ്ങനെ ഈ എൻട്രൻസ് കയറി വന്നിട്ട് ഇപ്പൊ കുറച്ച് നമ്മൾ റിസ്ക് എടുക്കേണ്ടി വരും ഇങ്ങോട്ട് കയറി വരുമ്പോ, കാരണം ഒന്ന് ചുറ്റി കയറാനൊക്കെ ഉണ്ട് ഈ ഒരു ഏരിയയിലേക്ക്. നമ്മളിങ്ങനെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങനെ എത്ര നമുക്ക് വേണമെങ്കിലും ഈ ഒരു പിന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് വരുമ്പോ നമ്മൾ ഒന്ന് കറങ്ങി തിരിഞ്ഞാലും നമുക്ക് യാതൊരു ഫീലും ചെയ്യാത്ത രീതിയിൽ, ഒരു ബുദ്ധിമുട്ടോ ഒന്നും ചെയ്യാത്ത രീതിയിൽ നല്ല അടിപൊളി ലൈറ്റിംഗ് സംവിധാനം. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു റിവ്യൂ എങ്ങനെയെന്ന് വെച്ചാൽ, അത് രാത്രിയിലുള്ള കാഴ്ചകളാട്ടെ ഞങ്ങൾ കൊണ്ടുവന്ന്. കാരണം ഇവിടെ നമ്മൾ ഒരു പകല് ഒരു ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഈ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും ഒന്നും പെട്ടെന്നൊരു ആർക്കായാലും നമുക്കൊരു ഒരു ഇത് സംഗതി ഒരു ഇതുണ്ടാവില്ല, എന്ത് എന്താണ് ഇവിടെ ഇതൊരു പിന്നെ പകൽ വെളിച്ചത്ത് കിടക്കുന്ന ഒരു ഒരു സംഗതി എന്താന്ന് നമുക്കൊരു ഐഡിയയും കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രി റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചത്. ഓക്കെ, മെയിനായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ലൊക്കേഷൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഗൂഗിൾ അങ്ങനത്തെ ഒരുപാട് അടിപൊളി ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള ഒരു സമയം എപ്പോഴാന്ന് വെച്ചാൽ രാത്രിയിലെ വ്യൂ ആണ് ഖത്തറിൽ. മനോഹരമായി നമുക്ക് ഏറ്റവും കൂടുതൽ ആകർഷകം നമ്മള് ഫസ്റ്റ് നമ്മള് എത്തിപ്പെടുന്ന ഒരു ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ നമ്മള് ഭൂസിദ്രമാളിന്റെ ആ ഒരു എൻട്രൻസിലേക്കാണ് നമ്മള് ഫസ്റ്റ് നമ്മള് എത്തിപ്പെടുന്നത്. അങ്ങനെ വന്നിട്ട് അവിടെ അടിപൊളി മനോഹരമായിട്ടുള്ള രീതിയിൽ ഇത് കണ്ടോ, ബോൾ അതേപോലെ ബോളിന് ലൈറ്റ് ഫിറ്റ്
ചെയ്ത് ഒരു യെല്ലോ ഒരു ഗോൾഡ് മോഡിഫൈ ചെയ്തിട്ടുള്ള അടിപൊളി, ആർക്കായാലും ഒന്ന് ഒരു ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി ലൈറ്റ് സംവിധാനം. അതുപോലെ തന്നെ ഇവിടെയാണ് അബൂചിത്രമാണ് ഇത്. അബൂചിത്രമാണ് അത്, അബൂചിത്രമാന്റെ എൻട്രൻസ് ആണ് അവിടെ കാണുന്നത്. ഇതിന്റെ പിറകുവശത്തായിട്ടും ഇതിന്റെ പിറകുവശത്ത് പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. അതേമാതിരി നമ്മൾ ഈ മാളിന്റെ അടിയിൽ നമുക്ക് ഒരുപാട് പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് കേട്ടോ. അതിങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ പ്രൊമോഷൻ ഇട്ടിട്ടുണ്ട്. പ്രൊമോഷൻ ഗിഫ്റ്റ് ആയിട്ട് ലാംഗ്വേജർ, പുതിയ ലാംഗ്വേജർ ഉണ്ട്. അത് ഇതാണ് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ്. ആ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ എൻട്രൻസ് ആണ് അവിടെ ഈ കാണുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഇതവിടെ അവർ എൻട്രൻസ്. മനോഹരമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ, അതേമാതിരി ഇതും അതുപോലെ തന്നെ ഒരു എൻട്രൻസ്. നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാല് ഒരുപാട് പാർക്കിംഗ്, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. ഒരുപാട് പാർക്കിംഗ് സൗകര്യം, ആര് വന്നാലും വണ്ടി പാർക്ക് ചെയ്യാൻ ഒരുപാട്. നമ്മൾ ചില മാളുകളിലൊക്കെ നമ്മൾ എന്താ വെച്ചാൽ ഒരുപാട് പാർക്കിങ്ങിനും വേണ്ടി നമ്മൾ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ട് അടിച്ച് ഓടിയും കളിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർക്കിങ്ങിനൊരു ബുദ്ധിമുട്ടോ ഒരു ഫീലോ നമുക്ക് ചെയ്യുന്നില്ല. ഇതാണ് മെയിനായിട്ട് നമ്മൾ എന്താ വെച്ചാൽ അടിപൊളിയായിട്ട് ഇതാ ഒരു ഈ എൻട്രൻസ്. നമ്മൾ ഒരുപാട് നല്ല ഭംഗിയിൽ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുള്ളൊരു എൻട്രൻസ് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ, അതേപോലെ മറ്റേ അടിപൊളി വിശാലമായിട്ടുള്ള ഒരു എൻട്രൻസ് സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ഇവിടെ സൂപ്പർ മാർക്കറ്റ് വിഭവങ്ങൾ എന്തൊക്കെയാണ് നമുക്ക്. ഓക്കെ, മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് രാജ്യത്തിൻ്റെ ഹണി കളക്ഷന് മെയിനായിട്ട് വേണ്ടത്. ഹണി മീൻസ് തേനെ, തേൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരുപാട് മനോഹരമായിട്ടാണ് ഇവർ ഇത് എന്ത് ചെയ്ത് വിൽക്കണേ, അതിൻ്റെ ഒരു ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇവിടെ. മനോഹരമായിട്ടുള്ള രീതിയിൽ അവർ ഒരു നമ്മളെ ഹണീൻ്റെ കളക്ഷൻ ഇവിടെ ആർക്ക് വന്നാലും ഏത് രീതിയിൽ വേണമെങ്കിലും ഇവിടെ നമുക്കൊരു തേൻ്റെ ഒരു കളക്ഷൻ അടിപൊളി രീതിയിലുള്ളതാണ്. ഒരു അബദ് ഹണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളക്ഷനാണ് മെയിനായിട്ട്. ഇതിൻ്റെ കോസ്റ്റ് 1399 റിയാലാണ് ഇവരുടെ കോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇവരൊരുക്കിയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ ഒരു കളക്ഷൻ മെയിനായിട്ട്, ഫ്രൂട്ട്സ് ഒരുപാട് ഫ്രൂട്ട്സ് കളക്ഷൻ ഉണ്ട്. ആപ്പിൾ ആയാലും ഒരുപാട്, ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് മെയിൻ. അടിപൊളി ഡിസ്പ്ലേ ആയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പർച്ചേസിങ് ഒരുപാട് നടക്കുന്നതുകൊണ്ട് പലർക്കും എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ വീഡിയോ പിടിച്ച് നടന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ചില പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് നമ്മുടെ ഈത്തപ്പായത്തിൻ്റെ മെയിൻ കളക്ഷനാണ്. ഒരുപാട് രീതിയിലുള്ള ഈത്തപ്പായങ്ങളുണ്ട്. സഗായി ഒരുപാട് രീതിയിൽ നല്ല ബോക്സൊക്കെ ചെയ്ത് നല്ല അടിപൊളി സെറ്റിങ്സോട് കൂടിയുള്ള ഈത്തപ്പായങ്ങൾ, അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു തരുന്നതാണ്. എന്താ വെച്ചാൽ കടല, നാട്ടിലെ എല്ലാവർക്കും കടല തൊലിക്കാത്ത, നമ്മളെ നാട്ടിലെ തൊലിക്കാത്ത കടല. ഇതിൻ്റെ ഒരു ഒരു വലിയൊരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട്.
അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാനിങ്ങനെ ഇതൊക്കെ മൊത്തത്തിൽ എടുത്ത് വിടുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മളിതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടില്ല, കാരണം ഇവിടെ എന്തൊക്കെ സുലഭമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വിടുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മൾ ഈ അബുസിന്ദ്ര മാളിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ മാക്സിമം നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പിന്നെ ഇവിടെ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പിന്നെ ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ചാനലിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ പെർമിഷൻ ചോദിക്കേണ്ടതായിട്ട് ഇവരെ മെയിൻ ഹെഡിൽ നിന്ന് നമുക്ക് പെർമിഷൻ കിട്ടണം ഇങ്ങനെ ഒരു വീഡിയോ ഒരു പിന്നെ ചെയ്യണമെങ്കിൽ. അപ്പോൾ അത് നമ്മൾ ചോദിച്ച് നമ്മൾ അതിൻ്റെ ഒരു പെർമിഷൻ എടുക്കാത്തത് കൊണ്ട് നമുക്ക് മാക്സിമം വീഡിയോ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ രീതിയിൽ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി എന്ത് പിന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള പല കമൻറ്റുകളും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഖത്തറിലുള്ള ആർക്ക് വേണമെങ്കിലും ഇവിടെ പിന്നെ ശൈലിയ അബുസിന്ദ്ര മാളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ലൊക്കേഷനിൽ പിന്നെ ലൊക്കേഷനിൽ ഇതിൽ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നമുക്ക് ലൊക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ലൊക്കേഷൻ നോക്കിയിട്ട് നമുക്ക് വന്നാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളും സംഗതികളും ഇവിടെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് മൊത്തമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം പേരിലേക്ക് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും പിന്നെ ആളുകളിലേക്കും നിങ്ങൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.